അരുണാചലിന്റെ മണ്ണിൽ നിന്ന് കേട്ടോ. എല്ലാവർക്കും ഉണ്ടല്ലോ, നമ്മളുടെ പുതിയൊരു ഓണം എപ്പിസോഡിലേക്ക് ദാ ഇങ്ങ് സിറോയുടെ മണ്ണിൽ നിന്നും അരുണാചൽ പ്രദേശിൽ നിന്നും സ്വാഗതമുണ്ട്. നമ്മളങ്ങനെ ദാ ഇവിടെയും ഓണം ആഘോഷിക്കുകയാണ്. എവിടെയാണ് ഓണം ആഘോഷിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതൊക്കെ അറിയണ്ടേ ഒക്കെ ഉണ്ടല്ലോ. അതിന് മുമ്പായിട്ട് ഇന്നലെ ഇവിടെ നമുക്ക് ഉത്രാടപ്പാച്ചിൽ, നിങ്ങൾക്ക് മാത്രമല്ല അത് ഇവിടെ അരുണാചലിൽ ഉത്രാടപ്പാച്ചിലുണ്ടായിരുന്നു ഞാനും അച്ഛനും കൂടിയേ. അപ്പോൾ ആ ഒരു പാച്ചിലിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോഴത്തേക്കും നമ്മൾ ദാ ഇവിടുത്തെ സ്പെഷ്യൽ അപ്പത്താനി ഓണപ്പൂക്കൾ നമ്മൾ ഇട്ട് തീർക്കട്ടെ. പിന്നെ വാഴ വെട്ടണം, വാഴയില വെട്ടണം കേട്ടോ. നമ്മുടെ ഉണ്ടല്ലോ വൺ കോമഡിയാണ്, എന്തായാലും സംഗതി സക്സസ് ആയി. നമ്മൾ വാഴ വെട്ടാൻ വന്ന് ഇവിടെ ഒരു പുള്ളിക്കാരനെ നമ്മൾ ഇത് ഇലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചായിരുന്നു. വെട്ടിക്കൊണ്ടുവന്ന ഇലയുണ്ടല്ലോ, അത് കൂവയുടെയോ കാട്ടിലെ സംതിങ് വേറെന്തോ ഒരു സാധനത്തിൻ്റെയാണ് കേട്ടോ. അപ്പം അതും കൊണ്ട് പരിപാടി നടക്കത്തില്ലല്ലോ, ഇത്രയും സദ്യയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇലയില്ലെങ്കിലേ. അപ്പം നമ്മൾ ഇവിടെയുള്ള റോഡ് സൈഡിലുള്ള വാഴ കണ്ട, നല്ല വാഴ കണ്ട സ്ഥലത്ത് വന്ന് അവിടെ വീട്ടിൽ മേലെ വീട്ടിൽ ആൾക്കാരുണ്ട്. അപ്പം അവരോട് ചോദിച്ച് ഇങ്ങനെ കേരളത്തിൻ്റെ ഓണം എന്ന് പറയുന്ന സാധനം നമ്മൾ തിരുവാതിരയൊക്കെ കളിച്ചിട്ട് വേണം ഇവരെ മനസ്സിലാക്കി കൊടുക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഇടയിൽ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ എന്താ വാഴയില വെട്ടാൻ വേണ്ടിയിട്ട് താഴെ കെ സിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ഇത് ഇവിടുത്തെ ഹെൽപ്പ് ചെയ്യുന്ന പുള്ളിക്കാരനാണ്, അപ്പോൾ പുള്ളിക്കാരനും കൂടെ വരുന്നുണ്ട്. അടുത്തെങ്ങാണ്ടുണ്ടല്ലോ ഇവിടെ കാറ്റ് വീശിയായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാ വഴങ്ങണ്ടുകളും തെങ്ങിൻ്റെ ഓല പോലെയായി. കഷ്ടപ്പെട്ട് ഓരോന്നോരോന്നായിട്ട് തപ്പി വിട്ടുവാ. അവസാനമുണ്ടല്ലോ ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞ ഇജാതി പാച്ചിൽ വാഴ കിട്ടി. ഓ ഇതേണ്ട, ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇത്ര കൂട്ടം എത്ര കൂട്ടം ഇതുണ്ട് കറി ഉണ്ടോ? ഇരുപത്തിമൂന്ന് കൂട്ടം കറി വെച്ചിട്ടേ വാഴയില ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ. ഓ ടെൻഷനായിപ്പോ, ടെൻഷൻ ഇവ ടെൻഷൻ മാറി. ഇല വെട്ടി വന്നപ്പോഴത്തേക്ക് ഇതാ നേരെ ഏകദേശം ഇരുട്ടി. ഇനിയിപ്പോ ഉണ്ടല്ലോ രസം, അതുപോലെ തന്നെ ചക്കര വരട്ടി, അങ്ങനെ പറഞ്ഞ പല സാധനങ്ങളും, മെയിൻ സാധനമല്ലേ പപ്പടം അടക്കമുള്ള സാധനങ്ങൾ, വെളിച്ചെണ്ണ അടക്കം താഴെയാണുള്ളത്. അപ്പൊ അത് പോയി വാങ്ങാനായിട്ടുള്ള ഓട്ടോ ആണ് കേട്ടോ. 70 കിലോമീറ്റർ ഉണ്ട്. എന്റെ പൊന്നെ, അതെവിടെയാ? അസം ബോർഡർ ആണോ? ബോർഡർ സൈഡ് അവിടെ പോയി സാധനം എടുത്തിട്ട് വരണം കേട്ടോ. അങ്ങനെ നമ്മള് പച്ചക്കറി സാധനങ്ങളും അതുകൂടാതെ ഓണത്തിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും എന്താ മൂല്യമുള്ള നമ്മളുടെ മാവേലിയുടെ കിരീടം ഒക്കെ ആയിട്ട് ഇതാ തിരിച്ച് വീണ്ടും സീറോയിലേക്ക് യാത്ര പോവാണേ. അപ്പം കണ്ടില്ലേ നമ്മുടെ ഉത്രാടപ്പാച്ചിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഉണ്ടല്ലോ അതാ ഞാനും മീനുക്കുട്ടിയും കൂടി വീണ്ടും നമ്മളുടെ ഹൗസിലേക്ക് പോവുകയാണ്. ഞാൻ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് മലയിറങ്ങി വന്നത് ഈ ഒരു ഓണം കൂടാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ വരുന്നതിനിടയ്ക്ക് കുറച്ചധികം സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യാം. ഇന്ന് നമുക്ക് ഓണം ആഘോഷിക്കാം എല്ലാവർക്കും കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും പറയോ നേരെ ഹൗസ് ഇതാ ഭാഗത്ത് എവിടെയോ ആയിട്ടാണുള്ളത്. എനിക്കുണ്ടല്ലോ ഇതാ വഴിയിൽ വെച്ച് വീണ്ടും അച്ഛനെ കിട്ടി. ഞങ്ങളിവിടെയുള്ള ഒരു സ്കൂളിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. സ്കൂളിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം, ലവ് ഷോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മളുണ്ടല്ലോ കുറച്ച് സ്റ്റൗ കാര്യങ്ങളും പിന്നെ ഇത് ചോറാക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വന്നതാണ്. ഇതാണ് കേട്ടോ ജോണി സാറെ, ജോണി സാറിനൊക്കെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്താം കേട്ടോ. ചെരുവം കയറി, അടുപ്പ് കയറി, ഓൾമോസ്റ്റ് സെറ്റപ്പൊക്കെ ആയി. സാധനം പാത്രമൊക്കെ ഇതാ കൊണ്ട് നമ്മൾ വീണ്ടും ഇതാ ഇങ്ങ് വന്നു. ഇതാ നമ്മളുണ്ടല്ലോ നമ്മുടെ മീൻകൂട്ടിനെ ഇവിടെ പാടെ വരുമ്പോഴത്തെ കെട്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിർത്തു നിർത്തു, ഞാൻ ഹാപ്പി ഓണം. എന്താ നമ്മൾ നമ്മുടെ ഹൗസിലേക്ക് വന്നു. വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഓണം എന്ന് പറഞ്ഞാൽ എന്താ പൂവാണ്, പൂക്കളമാണ്. അപ്പം ഇത് അരുണാചലിൻ്റെ ഇങ്ങ് സീറോയിലും പൂക്കൾക്കൊന്നും ഒരു കുറവില്ല, നല്ല കിട്ടിലം പോലത്തെ എന്താ പറയുക നാടൻ എന്താ പൂക്കളാണ്, എന്താ പറയുക അപ്പത്താനി പൂക്കളം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അമ്മേനാ ഇസ്കോ പൂക്കളം പോലത്തെ പൂക്കളം അച്ഛാ എല്ലാവർക്കും. ഓ കേരളത്തിൽ വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇവരാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ഇതാ പൂക്കളം ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 10-90 ആൾക്കാരുടെ പ്രോഗ്രാമുണ്ട്. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുവാണ്. പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും കുറച്ച് കറികളും മെയിൻ സാമ്പാർ പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കും. അല്ലാതെ ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ ഓരോ മലയാളികളും ഓരോരോ വിഭവങ്ങൾ ഓരോരോ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാരി മാസൂം സീ
ഹിമാലയം റേഞ്ചസ് ഓണത്തെ വരവേൽക്കുന്ന എന്തോ ചെറിയൊരു മഴ കൊണ്ടൊക്കെ വെയിറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കിതാ ഇവിടെ ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ബാക്കിയുള്ളത് ഇവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഉണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമല്ലോ എന്തൊക്കെയാണ് അവർ ഹായ് ഹാപ്പി ഓണം ഹാപ്പി ഓണം. ഇത് ശർക്കരയാണത്, ശർക്കരയല്ല ഗുർ അല്ലേ. അങ്ങനെ എന്താ പറയുക, ഈ ഒരു ഭാഗത്ത് കിട്ടുന്ന ശർക്കര ടൈപ്പ് സാധനമാണ്. അപ്പോൾ അല്ല പരി എന്താ പറയുക, പണി തകൃതിയായിട്ട് നടക്കുന്നല്ലേ. ഇതാ അടുക്കളേ ഇവിടെയുണ്ട്. ഇതാ നമ്മളുടെ മദർ ഇവിടെയുണ്ട്. മദർ എന്തായി ചോറ് കാലമായോ? എന്തുകൊണ്ടിരിക്കുന്നു? ഇതാ ചോറ് ഇവിടെ കോരിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാറേ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സാർ നാട്ടിലെവിടെയായിരുന്നു? നാട്ടില് എന്താ വീട്? ആലപ്പുഴ മാരാരിക്കുളം. മാരാരിക്കുളം. പേരെങ്ങനായിരുന്നു? എന്റെ പേര് വേണുഗോപാൽ. ഓക്കെ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എസ് പി ഓഫീസിലാണ്. എസ് പി ഓഫീസിലാണ്. ഓക്കെ. അപ്പം സ്റ്റേറ്റ് പോലീസിൽ ആണല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ചൂട് ചോറ്. നല്ല നമ്മളുടെ മട്ടേരിയാണ് കേട്ടോ. മട്ടേരി ചോറ് അവിടെ ആവുന്നുണ്ട്. പഴമട്ടേരിയ. സിസ്റ്റർ ഇവിടെ ഇഞ്ചിപ്പുളിയുടെ പ്രിപ്പറേഷനിലാണ്. ഇവിടെ ഉണ്ടാക്കിയത് അല്ലേ. ഓക്കെ. ഇന്നലെ ഉണ്ടാക്കിയ ചേച്ചു. ഹാപ്പി ഓണം. നിങ്ങളുടെ വക എന്താ സ്പെഷ്യൽ വരുന്നേ? പിന്നെ വായുണ്ടോ? വയറുണ്ട്. ഓക്കെ. ഓരോരോ ഐറ്റങ്ങളായിട്ട് അത് എങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ആകാശം കുറച്ച് കൂടുതൽ ഇരുണ്ട് മൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇത് തന്നെ ടെസ്റ്റിങ്ങിനൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സിസ്റ്റർ ഇവിടെ ഇത് കാര്യമായ പണി. അതായത് നമുക്ക് അരി കഴുകണമല്ലോ. അരി കഴുകലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്നാണ് സിസ്റ്ററിൻ്റെ അഭിപ്രായം അല്ലേ സിസ്റ്റർ. ഓക്കെ. ആ അടുത്ത ട്രിപ്പിൻ്റെയാണ്. ഓ അങ്ങനെ എങ്ങനെ ആക്കി എടുക്കുന്നത് അല്ലേ. ആ ഓക്കെ സെറ്റ് ആക്കട്ടെ. ഇവിടെ പായസം അതുപോലെ തന്നെ പപ്പടം പിന്നെ എന്തൊക്കെയാണ് സിസ്റ്റർ ഇവിടെ ഉണ്ടാക്കുന്നത്? പായസം പപ്പടം ചോറ് രസം ഇത്ര സാധനങ്ങൾ. അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചോറ് അടുപ്പിൽ വെക്കുമ്പോൾ ഇവിടെ ബുഖാരിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്പെഷ്യലായിട്ട് ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓണത്തിന്റെ പ്രധാന ഐറ്റം നമ്മളുടെ പ്രഥമന്റെ പ്രഥമനല്ലേ സിസ്റ്റർ ഇത്? ആണോ? ഏ പരിപ്പിട്ടിട്ട് പാലട. അതെന്ത് പാലട? അത് ചെറിയ വയസ്സ. ആ ഓക്കെ. പായസത്തിലിടാനുള്ള ഈ ഒരു നാട്ടിൽ കിട്ടുന്ന ഒരു പ്രത്യേകതര ശർക്കരയാണ്. നല്ല സ്റ്റിക്കി ശർക്കരയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഇവിടെ മൽപ്പിടുത്തം നടത്താണ് കേട്ടോ ഇതൊന്ന് മുറിച്ചെടുക്കാനായിട്ടേ. നമ്മുടെ പൂക്കളുണ്ടല്ലോ അതാ ഇവിടെ ഓൾമോസ്റ്റ്. ഇനിയിപ്പോൾ അടുത്ത ഒരു വൺ മോർ ലെയർ ആണോ? യാ വൺ മോർ ലെയർ കൂടി ഉണ്ട്. അച്ഛാ ഈ പൂ എവിടെ നിന്ന് കിട്ടിയേ? സ്പെഷ്യലായിട്ട് വരുത്തിച്ച അല്ലേ. സ്പെഷ്യൽ വരുത്തിച്ച പൂക്കൾ. പൊന്നുമലോടത്താണ് വാങ്ങിക്കുന്നത്. മഴ പതുക്കെ കനത്തപ്പോഴത്തേക്കും ഓരോരോ ആൾക്കാരായിട്ട് കയറി വരുന്നുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഒരു സ്ലോ മോഷനിലൊക്കെ നടന്നു പോകുന്നത്. ഇതുണ്ട് ഇവിടെ ഞാൻ പാനിട്ട് നിൽക്കുമ്പോൾ ഇതുണ്ടോ ഇതാ മുണ്ടൊക്കെ എടുത്ത്. ഹായ് നൈസ്. എങ്ങനെയായിരുന്നു പേര്? ജുനൈദ്. ഓക്കെ അടുത്ത എല്ലാവരും കേരള ഭാഷ. അച്ഛൻ പോയി. ഓക്കെ. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. നാച്ചുറോപ്പതി അല്ലേ നിങ്ങള്? ഓക്കെ. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ഞങ്ങൾ നാലാമത്തെ വർഷം. നാലാമത്തെ വർഷമാണ്. ഇവിടെ ഒരു കോളേജ് ഉണ്ട്, അതുപോലെ ക്ലിനിക്കും ഉണ്ട്. ഓക്കെ. അവിടുത്തെ പ്രിൻസിപ്പൽ ഇൻചാർജ്, വൈസ് പ്രിൻസിപ്പൽ ഇൻചാർജ്, നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ. ഓ നൈസ് ടു മീറ്റ് യു. ഇഷ്ടമാണ്. ഓ അതുകൊണ്ടാണ് ഇന്ന് മൊത്തം കേരള ഇതിലേ വന്നല്ലേ. ഓക്കെ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, ഒന്ന് കേറി നോക്ക്. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം. അപ്പൊ എന്തായാലും സദ്യ അടുക്കളായിട്ട് പണിയുണ്ടോ ഇനി? എന്താ ജിജു അച്ഛൻ എത്തിച്ചിട്ടുണ്ട്. അച്ഛോ താങ്ക് യു സോ മച്ച്. അച്ഛൻ കാരണം എനിക്കൊരു ഓണം കൂടി കൂടാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതൊന്നും. ഇവിടെ ശർക്കര ഉരുകിക്കൊണ്ടിരിക്കുമ്പോ സാർ ഇതെന്താ ഉണ്ടാക്കുന്നത്? ഞാനിത് രസം. രസമാണ്. ഓക്കെ. ജിജോച്ചൻ ഇവിടെ ഇത് അടുത്തായിട്ട് ഓണപ്പാട്ടിനുള്ള സെറ്റപ്പ് നോക്കുന്നുണ്ട്. ജിജോച്ചോ അച്ഛന്റെ വകയല്ലേ ഉദ്ഘാടന പാട്ട്?
ഫൈനലി നമ്മുടെ കിടു രസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓണപ്പൂക്കളൊക്കെ ഇതാ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഓരോരോ ആൾക്കാരൊക്കെ ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളവർ ആരും സെയിം പൂക്കളം ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഓക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അവർ കാണുന്നത്. എന്തായാലും ഇവർ തന്നെ ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകൾ ഇട്ടേക്കുന്നതാണ്. എന്താ പറയുക, ഒരു അപ്പത്താനി അവരുടെ ഒരു സ്പെഷ്യൽ പൂക്കളം നമ്മളുടെ പോലെ തന്നെ നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. ഓരോ ആളുകൾ ഇതുണ്ടോ അവരുണ്ടാക്കിയേക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കണ്ണൂരിൽ നിന്ന് ചെറുകുന്ന് എന്നല്ല പറഞ്ഞ, എങ്ങനെയാണ് പേര് പറഞ്ഞത്? നമിത. ഓക്കെ, അപ്പം ഞാൻ കണ്ടത് ഫ്രണ്ട്സൊക്കെ ആണല്ലേ. ആർ യു സീൻ ഫസ്റ്റ് ടൈം ദിസ് പൂക്കളം? സീൻ ദിസ് ആ? ഓക്കെ, ഇത്രയും വലുത് ഇവർ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സദ്യ ഓൾസോ ദിയർ, യു ക്യാൻ എൻജോയ്. നമ്മുടെ ഓണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള നമ്മുടെ ആ ഒരു ദേശീയ പാട്ടുണ്ടല്ലോ ഓണം, എന്താ പറയുക, ആ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധികം നേരം വെക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ളത് കാരണം ഓരോരോ ആൾക്കാരായിട്ട് ഇതാ വന്നു വന്ന് തുടങ്ങുന്നുണ്ട്. അടുത്ത ഘട്ടം ഒരു വണ്ടിക്ക് നിറച്ച് ഒരു ബസ്സിന് നിറച്ച ആളെ ഇറക്കിയിട്ടുണ്ടല്ലേ. ആ എല്ലാവരും എത്തിയിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഫുള്ള് എന്താ പറയുക സ്കൂൾ ബസ്സാണെന്ന് തോന്നുന്നു. അച്ഛ എല്ലാവരും ആയോ? ഇനിയും വരാണ്ടോ? ഇനി ആൾക്കാർ ഇനി വന്നോണ്ടിരിക്കുന്നുള്ളു. ഇപ്പോൾ ഇതാ നമ്മളുടെ ഇതാ വരാന്തയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ട്. ഹായ്, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. നമ്മുടെ ഓണം രാവിലെ കഴിഞ്ഞു, ഹാപ്പി ഓണം. ഇല്ല സാറേ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഓണം വിഷൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയം. ഇവരെപ്പോലുള്ള എന്താ പറയുക പുറത്തുള്ള മലയാളികൾക്ക് ശരിക്കും ഒത്തുകൂടാൻ പറ്റുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ ആഘോഷമാണ് കേട്ടോ ഇതുപോലുള്ള ഓണം പോലുള്ള ഫെസ്റ്റിവലുകളെ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നമ്മളുടെ ഇതാ ഇതിൻ്റെ മേലത്തെ നിലയിലാണ്, നറുക്കുപിടിയാണ്. എല്ലാവരും നാണക്കാരാണോ? ഇതെല്ലാം നമ്മുടെ ഉണ്ടല്ലോ അച്ഛൻ്റെ ഫ്രണ്ട്സാണ്, ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പം സ്പെഷ്യൽ അവരെ ഞാൻ ഓൾറെഡി പരിചയപ്പെട്ടു കേട്ടോ, അവരെ ഞാൻ ഓൾറെഡി പരിചയപ്പെട്ടു. ഇതിപ്പം ഓണം ആയതുകൊണ്ട് യു ആർ കമ്മിങ് വിത്ത് സാരി ബിക്കോസ് ഓഫ് ഓണം, റൈറ്റ്? യു ആർ വെയറിങ് സാരി ബിക്കോസ് ഓഫ് ഓണം, റൈറ്റ്? യാ സ്പെഷ്യൽ. ഓ നൈസ്, സ്പെഷ്യലായിട്ട് പറഞ്ഞ് സാരി വാങ്ങി എടുത്തിട്ട് വന്നതാണ്. നൈസ്, ബ്യൂട്ടിഫുൾ. ഹാപ്പി ഓണം മിനോ സാറേ, ഹാപ്പി ഓണം, ഹാപ്പി ഹാപ്പി ആണ് കേട്ടോ. ജിജാച്ചൻ ഇവിടെ സർപ്രൈസ് ഗെയിമുകളൊക്കെ ഇത് അറേഞ്ച് ചെയ്യുന്നുണ്ട്, സെറ്റാക്കും. ജോണി സാറേ ഒരു ഹാപ്പി ഓണം പറഞ്ഞിട്ടോ. ഓക്കെ, ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും അവസാന ഘട്ടം അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പപ്പടം കൂടി ഇതാ നമ്മളുടെ പെട്ടിയിലായിക്കൊണ്ടിരിക്കുന്നു. ഇതോടുകൂടി നമ്മളുടെ സദ്യ ഉണ്ടാക്കൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഓണസദ്യക്ക് വേണ്ട എത്ര കൂട്ട ജോബി അച്ഛ എത്ര കൂട്ട സാധനം ഉണ്ട്? എത്ര കൂട്ട സാധനം? ഒന്നും കണക്കിലില്ല, കണക്കിലില്ല, ഇതുവരെ കണക്കിലില്ല. ഞാൻ ഇന്നലെ 24 എന്ന് പറഞ്ഞായിരുന്നു, അതിന് മേലെ വരുമായിരിക്കും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഓക്കെ, 24 അല്ല 25 മേളി വരും. ഇതാ നേരത്തെ വെച്ചിട്ടുണ്ട് നമ്മുടെ സാധനങ്ങള്. ആ ഞാൻ പിന്നെ വരും. ഇതാ ഇതാണ് നമ്മളുടെ കലവറ. കലവറയിൽ നിന്നും എല്ലാം റെഡിയല്ലേ? പായസം ഒക്കെ ഇളക്കി ഇളക്കി ക്ഷീണിച്ചു. നമ്മള് ഭക്ഷണം കഴിക്കുന്ന ഇവിടേക്ക് എല്ലാവരും വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹായ് അതെ ജിജോച്ചൻ, ജിജോച്ചൻ്റെ എന്താ പറയുക പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഡി സി വരാറുണ്ട്, അപ്പോൾ ഡി സിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി വീട്ടിലുണ്ട്. കേരളവും കേരളത്തിന് പുറത്തും അകത്തും ഒക്കെ ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു 100-90 ആളുകൾ ഇതാ ഈ ഒരു ചുറ്റുവട്ടത്തായിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്താ പറയുക ഓണം ഒരുമിച്ച് ചിന്തിച്ച് നോക്കുക, കേരളത്തിൽ നിന്ന് എത്രമാത്രം ദൂരെയാണ് നമ്മളുള്ളതെന്നുള്ളത്. ആ ഒരു സ്ഥലത്ത് ഇതാ നമുക്ക് ഇങ്ങനെ വന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയ കുറച്ച് കൂട്ടി പറ ഓക്കെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. ഒരു തണുപ്പ് പോലെ ഇവിടെ തണുപ്പുള്ളത് കൊണ്ടാണ് ഒരു ഹാപ്പി ഓണം എല്ലാവരും കൂടി എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഹാപ്പി ഓണം എനിക്ക് തിരിച്ചു കേൾക്കാൻ പറ്റുമോ? ഹാപ്പി ഓണം, യെസ്. അപ്പം അച്ഛൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഞാനിങ്ങനെ യാത്ര ഇവിടെ മലയാളം പറഞ്ഞാൽ മതിയാവോ? ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയിലും പറയാട്ടോ. ഞാൻ കേരളത്തിൽ നിന്ന് ബൈക്കിൽ ഇങ്ങോട്ടേക്ക് യാത്ര വന്നതാണ്.
അപ്പൊ കറങ്ങി തിരിഞ്ഞ് അവസാനം യാദൃശ്ചികമായിട്ടാണ് ഞാൻ ജിജു അച്ഛനെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ജിജു അച്ഛൻ വഴി ഞാനിതാ ഇവിടെ എത്തി സിറിയക്കച്ചനെയും ബാക്കി ജോബി അച്ഛനെയും അങ്ങനെ ഈ ഒരു ചുറ്റുവട്ടത്തുള്ള ഓൾമോസ്റ്റ് കുറേ ആളുകളെ ഇപ്പം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് ദിവസം ഇവിടെ ഇവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അരുണാചലിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും സീറോയിലേക്ക് ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. എന്തായാലും സീറോയിൽ വന്നത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ആളുകളുള്ള ഒരു സ്ഥലമാണ് സീറോ. അതുകൂടാതെ നമുക്ക് യാത്രയിൽ കഴിഞ്ഞ ഒരു 4 വർഷത്തിന് മേലായിട്ട് ഞാൻ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് യാത്രയിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് യാത്രയുടെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊരു ഇത്രയും ആളുകളുള്ള ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതും കേരളത്തിന് പുറത്ത് ഇത്രയും ദൂരെ നമ്മുടെ പല വിഭവങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ ഒന്നും കിട്ടാത്ത ഈ ഒരു സ്ഥലത്ത് വന്ന് അതെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ ഒരുമിച്ച് കഴിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ കേരളത്തിലും മൊത്തമുള്ള മലയാളികൾക്കും ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും നമ്മൾ നൽകുന്ന സന്ദേശം, ഈ ഒത്തൊരുമയുടെ സന്ദേശം വളരെ വലുതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൂടി ഒരു ഓണം ആഘോഷിക്കാൻ സാധിച്ചതിന്. താങ്ക് യു എഗൈൻ, ഹാപ്പി ഓണം. ആഘോഷിക്കുന്നത് എല്ലാ തവണയും ഓരോ ഓണാഘോഷത്തിനും പുതിയ പുതിയ ഫേസുകൾ നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടുക ചെയ്യുന്നത് എല്ലാ ഓണാഘോഷങ്ങളും ആദ്യമേ ഉണ്ടല്ലോ ആളുകളൊക്കെ ഒന്ന് പരസ്പരം പരിചയപ്പെട്ടതിന് ശേഷം ഇപ്പം എല്ലാവർക്കും ചെറിയൊരു ഗെയിം പോലെ, കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നില്ല, അപ്പം അതിനുവേണ്ടി നമ്മുടെ ജിജു അച്ഛൻ എല്ലാവരും ഗെയിമിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഐറ്റങ്ങളുടെ കറക്റ്റ് നമ്പർ ഇതാ രാധാകൃഷ്ണൻ സാറ് കണ്ടുപിടിച്ചു. സാർ എത്ര ഐറ്റം ഉണ്ട്? 28 ഐറ്റം ഉണ്ട് 4 ഐറ്റം പായസം ഉൾപ്പെടെ 28 ഐറ്റം ഉണ്ട് മാങ്ങാച്ചാർ, ഇഞ്ചി അച്ചാർ, ഉപ്പ്, നാരങ്ങ, ചമ്മന്തി, പച്ചടി 2 ഐറ്റം. എരിശ്ശേരി പച്ചടി, ഇത് പച്ചടി, പച്ചടി തന്നെ പല വെറൈറ്റി, 2 വെറൈറ്റി തോരൻ, ഇത് തോരൻ, ഇത് എരിശ്ശേരി, അവിയൽ, അവിയല്, രസം, രസം, ഓക്കെ, ചോറ്, നെയ്യ്, പരിപ്പ്, സാമ്പാർ, ഇത് തീയൽ, അടപ്രഥമൻ, അടപ്രഥമൻ, ഓക്കെ, സേമിയ പായസം, സേമിയ പായസം, ഇത് പൈനാപ്പിൾ, ഓക്കെ, പരിപ്പ്, പപ്പടം, പപ്പടം, പഴം, പഴം, ചോറ്, ചോറ്. 28 ഐറ്റത്തിന്റെ സദ്യ ആണെന്നുള്ളത്, 28 ഐറ്റത്തിന്റെ സദ്യ, അത് എവിടെയാന്ന് ചിന്തിക്കണം. കേരളത്തിൽ നിന്ന് ഇത്രയേ ദൂരം വിട്ട് ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് അരുണാചൽ പ്രദേശില് ഗംഭീരമാക്കും നമ്മള്. 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇതുണ്ട് ഗ്രൂപ്പ് 1, 2 അത് കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പ് 1 ആൾക്കാർ 10 പേര് അവരുടെ ഒരു നമ്പർ അവർക്ക് മാത്രം ഗ്രൂപ്പിൽ മാത്രം അറിയാവുന്ന ഒരു നമ്പർ 10 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നടുഭാഗത്ത് ആയിട്ട് ഗ്ലാസ് വെക്കും. ആ ഗ്ലാസ് അപ്പോൾ പെട്ടെന്ന് അച്ഛൻ ഇവിടുന്ന് ഒരു നമ്പർ പെട്ടെന്ന് വിളിച്ച് പറയുമ്പോൾ ഏത് ഗ്രൂപ്പിലെ വന്ന ആളാണോ അത് എടുക്കുന്നത് അവർ ജയിക്കും. അതാണ് ഈ ഒരു ഗെയിം. എന്തായാലും ആൾ ഇവിടെ ജയിച്ചിട്ടുണ്ട്, കൺഗ്രാജുലേഷൻ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടാ, ഇനിയിപ്പോ സെക്കൻഡ് റൗണ്ട് ആണ്. അത് ശരിക്കും വലിയ കുറേ ഡിസ്റ്റൻസ് വെച്ചിട്ട് നടത്തുന്നുണ്ട് ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ. കാരണം അന്നേരം ഇപ്പം വിളിച്ചു പറയുമ്പോൾ ഓടി വന്ന് സാധനം എടുത്ത്, കാരണം സ്പീഡൊക്കെ വലിയ മാറ്ററാണ്, അത് കഴിഞ്ഞിട്ട് പോകണം ആ ഒരു രീതിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി ദൂരത്തിലേക്ക് ആക്കിയത്, ഇവർ ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ടും പിടിച്ച് മാറ്റി, ഒരു ഗ്രൂപ്പിനെ കുറച്ച് അങ്ങോട്ടും പിടിച്ച് മാറ്റി. ഇനി ഇപ്പോൾ സാധനങ്ങൾ വെക്കും. കൺഫ്യൂഷൻ വന്നു. നമ്പർ അത് എടുത്താൽ മാത്രം തൊട്ടാൽ എടുക്കാൻ, അത് എടുത്തു കഴിഞ്ഞിട്ട് ആ എടുക്കുന്ന ഈ ഗ്രൂപ്പിലെ ആൾ തൊട്ടു കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് പോകുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ എടുക്കാതെ ആ എടുക്കുന്ന തൊടാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. നമ്പർ
എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. ഫൈനലി ഇതാ നമ്മളുടെ മാവേലി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. In Kerala, we will call it Satya. We have so much of varieties and more than 30 items will be there, including pickles, butter, papada and all. So you have to eat very well and you have to eat full. Don't waste any pickle oil, okay? ഗംഭീരമായിട്ട് ഞാൻ പറയാം 28 കൂട്ടം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ട് ഒരുപാട് വിളമ്പുകാർ ഒരുപാടായിട്ട് ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല ആൾക്കാരുണ്ടല്ലോ കേരള ഐറ്റംസൊക്കെ ആദ്യം വിളമ്പിക്കും ആദ്യമായിട്ടൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഭയങ്കര വല്ലാത്തൊരു സന്തോഷം, ഇത്രയും ദൂരം വന്നിട്ട് ചിന്തിച്ച് നോക്കി ഞങ്ങൾ നമ്മൾ ഏതെല്ലാം സ്ഥലത്ത് എത്തിപ്പെട്ടേന്ന്, അവിടെ നിന്ന് വന്നിട്ട് ഇതുപോലെ ഓണം ആഘോഷിക്കാൻ പറ്റുക, ഓണം സദ്യ കഴിക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോഴേ വലിയ എന്താ പറയുക ഭയങ്കര സന്തോഷം. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല വീട്ടിൽ നിന്നും ചിന്തിക്കുക, പല വീട്ടിൽ നിന്നും പലരും ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഐറ്റംസാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇതാ ഇവിടുത്തെ സദ്യയായിട്ട് നമ്മുടെ ഇലയിൽ ഇതുണ്ട്. ഇല നിറഞ്ഞല്ലേ, അപ്പോൾ ഇനി ചോറ് ഇവിടെ ചോറിടാൻ സ്ഥലം ഇല്ല എന്നുള്ളതായി കേട്ടോ. വെരി നൈസ്. നമ്മുടെ മാവേലി തമ്പുരാന്റെ ദാ ഇലയിലേക്കും താങ്ക് യു. നമുക്കുണ്ടല്ലോ ദാ ഈ അച്ഛന്മാരെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഇനി അങ്ങോട്ട് വരാനുള്ളതാ. നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാ ഞാൻ. നമ്മുടെ പൂക്കളംകാർ ഇതാ സദ്യ കൂടി കഴിക്കുന്നു. How's it look like? Nalla. Nalla. Okay. Nalla rasam unde. I only know nalla. Nalla. Okay. വിളമ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ കലംവർ എന്ന കലവറയിൽ എന്താ ഒരു തിരക്കുണ്ടാവും. ആ ഒരു കലവറയുടെ തിരക്കാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങൾ പല സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മാറി മാറി കളക്ട് ചെയ്യുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു, നല്ല തിരക്ക്. ഈ ക്രമം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ജിജോച്ചനൊക്കെ ഉണ്ടോ കഴിക്കാൻ അറിയാത്ത അവിടെ കുട്ടികളുണ്ട്. അതായത് ഇതെന്താണെന്നൊക്കെ അറിയാത്ത, അപ്പോൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വരും നോക്കി. ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം, അതും ഈ ഒരു ആഘോഷങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഓണ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റ് വന്നിട്ട് ഡി സി ആണ്. അപ്പോൾ ഡി സിനെ വന്നിട്ട് ആൾ എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ട്രഡീഷനും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയായിരുന്നു. പിന്നെ പുള്ളി ഇന്നെ ക്ഷണിക്കുന്ന സമയത്ത് പുള്ളി പ്രത്യേകം ചോദിച്ചായിരുന്നു, സദ്യ ഉണ്ടാവില്ലേ, മുണ്ടെടുത്തിട്ട് വരണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മാവേലിയുടെ കൂടെ ഡി സി ഇനി പാടുത്ത നമ്മളുടെ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആൾ കർണാടക ഷിമോഗക്കാരനാണ് കേട്ടോ. ഓണാഘോഷത്തിന് വന്ന എല്ലാ ഫാമിലിക്കും ഉണ്ടല്ലോ ഇവിടെ നിന്നും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന പരിപാടി നമ്മുടെ മാവേലി അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടിയോ ഒരു ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം അരുണാചലിൻ്റെ മണ്ണിൽ നിന്ന് കേട്ടോ. ഫൈനലി ഇതാ നമ്മളുടെ ഓണസദ്യയുടെ ടൈം എത്തി. ഇല നിറച്ച് എന്നാ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് കേട്ടോ. 28 കൂട്ടം ഐറ്റമുള്ള
അരുണാചൽ പ്രദേശിന്റെ ഇങ്ങതാ സീറോയിൽ നിന്ന് ഇങ്ങേ അറ്റത്തുന്ന ഓണസദ്യ. എന്തായാലും നമ്മൾ കാത്തിരുന്നത് വെറുതെ അല്ല കേട്ടോ, അത്രയ്ക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ ഉണ്ടാവുന്നുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം. സുധീഷ് സാറേ എല്ലാവരും കൂടെ ഓളമത്തെ അതെ ഡോക്ടറെ രണ്ട് കൂട്ടം പായസം തിന്നുകൂടെ അത് അടുത്ത രണ്ട് കൂട്ടം കൂടി വന്നു. അങ്ങനെ ഫൈനലായിട്ട് പായസം കൂടി വന്ന് നാല് പായസം കുടിച്ച് എന്താ പറയുക, ശരിക്കും കഴിച്ച് ക്ഷീണിക്കുക എന്ന് പറയുന്നില്ലേ, അതാണ് കേട്ടത്. വയറു നിറഞ്ഞു മനസ്സ് തരഞ്ഞു കുറേ വട്ടമായിട്ട് എല്ലാവർക്കും Journey of Sri. Okay. നമുക്കിങ്ങനെ ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഇവിടുന്ന് ഇപ്പം ഓരോ യൂട്യൂബേഴ്സിനെയൊക്കെ പരിചയപ്പെടുന്നതാണ്. അപ്പം ജസ്റ്റ് പുള്ളിക്കാരുടെ ആഗ്രഹം ഈ ഓണത്തിന് ഒരു 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും തയ്ക്കണം എന്നാണ്. അപ്പം നമ്മളുടെ വീഡിയോ കാണുന്നവർ 1000 സബ്സ്ക്രൈബേഴ്സ് തയ്ക്കാൻ വേണ്ടി ഒന്ന് സഹായിക്കുക കേട്ടോ. ദാ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ യു ഗോട്ട് ദ ഗിഫ്റ്റ് റൈറ്റ്? സോ ഹാപ്പി? ഓക്കെ, താങ്ക് യു. അപ്പോൾ അച്ഛാ താങ്ക് യു സോ മച്ച്. എന്ത് എല്ലാവരും ഓക്കെ. എന്തായാലും ഉണ്ടല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഓണം നമുക്കിതാ ഇവിടെ നിന്ന് കിട്ടി. നല്ല രീതിയിൽ ഞാനും എൻജോയ് ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും ഓണാഘോഷങ്ങൾ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഉച്ചയ്ക്ക് സദ്യയൊക്കെ അടിപൊളിയായിരുന്നു എന്നും കരുതുന്നു. ഇനി ബാക്കിയുള്ള പായസം മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഇന്നിപ്പോൾ ഇതാ രാത്രിയിൽ നിങ്ങൾ കഴിക്കാൻ പോവുകയാണെന്നും അറിയുന്നു. ഓക്കെ, എന്തായാലും ഞാനുണ്ടല്ലോ അവിടെ നിന്നും ദാമിനിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് ഈ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ട് വരുമ്പോൾ സംതിങ് സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പറയാനുള്ള കഥകൾ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും നാളെ ഇടാം. ഈ ഒരു എപ്പിസോഡ് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക്, ഇതായി ഓണം ആഘോഷിക്കുന്ന ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നുണ്ട്. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് തിരുവോണത്തിൻ്റെ ദിവസം അതേ സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പോയി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഹാപ്പി ഓണം. ആ ഞാൻ അവിടെ വരുന്നു. അപ്പം ദാ ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് വേറെ ഇവിടെ. അപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അടിപൊളിയായിരിക്കുക, അടിച്ചു പൊളിക്കുക. നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ദൂരെ ഈ ഒരു ഇവിടെ നമ്മൾ എന്താ പറയുക, ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഓണം ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ആരും തമ്മിൽ ഒരു വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മുടെ നാട്ടിലും ഈ മതത്തിൻ്റെയൊക്കെ പേരിൽ അല്ലെങ്കിൽ സംതിങ് ആ ഒരു രീതിയിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ തമ്മിലടിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കേരളം വിട്ടു കഴിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഈ മതം പറയുന്ന ആ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും എല്ലാവരും മലയാളിയാണ്. നമ്മൾ ആ ഒരു ഇതിൽ മാത്രമേ എല്ലാവരും കാണത്തുള്ളൂ. അപ്പം എല്ലാവരും ഒരുമിച്ചായിട്ടിരിക്കുക, മലയാളിയുടെ ഐക്യം എപ്പോഴും ഉണ്ടാകുക. സ്നേഹം മാത്രം. ബൈ ബൈ.